അനുഭാവനെക്കുറിച്ചുള്ള ഒരു നേർരേഖയാണ് ഒരു വഴികാട്ടിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിനപ്പുറം അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഈ അവസരത്തിൽ പറയുവാനില്ല. ഒരു വ്യക്തി നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും, സമൂഹത്തിൽ സ്ഥാനം പിടിക്കും. പക്ഷേ ഗുരുക്കന്മാരെന്ന് പറയുന്നത് പ്രപഞ്ച മനസ്സുകളിൽ സ്ഥാനം പിടിച്ചു നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥതകളെ പരിണാമപ്പെടുത്തുന്നു. അനന്തമായ ആകാശത്തിൻ്റെ അമേയമായ കരപ്പുകളിൽ നിന്നും വല്ലപ്പോഴുമൊക്കെ യാദൃശ്ചികമായിട്ടല്ലാതെ നിയോഗം പോലെ കടന്നു വരുന്ന മഹാഗുരുക്കന്മാരാണ് ഭാരതീയ പാരമ്പര്യത്തെ എന്നും നവോത്ഥാനത്തിൻ്റെ വലിയ മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുപോയി. അങ്ങനെയെങ്കിൽ മഹാഗുരുവായ മഹാജ്ഞാനിയായ മഹാമനീഷിയായ ചട്ടമ്പിസ്വാമി തിരുവടിയും ആ മഹത്വം എന്നും നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ മാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ സകല അണുക്കളിലും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും തോന്നുകയാണ്. ഇവിടെ ഇന്ന് പുരസ്കാരം സ്വീകരിക്കുന്ന ബഹുമാനായ ജസ്റ്റിസ് കമൽ പാഷ അദ്ദേഹത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു മഹാമനീഷിയുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരം ഏറ്റുവാങ്ങേണ്ടുന്നത് ശുഭ്രമായ കരങ്ങളാണ് യഥാർത്ഥത്തിൽ. ഈ അവസരത്തിൽ എൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ശേഷം ഒരുപാട് ആളുകൾ ഇവിടെ മറുപടി പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുവാനുണ്ട്. സുഹൃത്തുക്കളെ